നമസ്കാരം. നമ്മൾ രാമജന്മഭൂമിയും രാമക്ഷേത്രവും ഒക്കെ അതിപ്പോൾ ഭൂമി പൂജ നടന്നു, അവിടെ ക്ഷേത്രത്തിൻ്റെ പണി തുടരുകയാണ്. ശരിയാണ്. പക്ഷേ ഈ ചില ആളുകളുണ്ട് കുത്തിത്തിരിപ്പുകാർ. എന്തിനേയും ഏതിനേയും കുത്തിത്തിരിപ്പിലൂടെ രാജ്യത്ത് അന്തഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വടക്കേന്ത്യൻ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. മലയാള മാധ്യമങ്ങളിലൊന്നും അതിൻ്റെ വിശദാംശങ്ങളോ ഒന്നും കണ്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ചില റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് പറയാതിരിക്കാനാവില്ല. അതായത്, അന്ന് തത്വമിനീസ് ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത്, മനഃപൂർവ്വം വ്യാജപ്രചരണങ്ങൾ ഉയർത്തി ഈ ഒരു സമാധാനപരമായ ഒരു ചടങ്ങിനെയും ഒരു കർമ്മത്തെയും രാമജന്മഭൂമിയിൽ അല്ലെങ്കിൽ രാമക്ഷേത്രം പണികഴിപ്പിക്കുന്ന ആ ഒരു പ്രദേശത്തുമൊക്കെ അരക്ഷിതാവസ്ഥയും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു സംശയവും അതുപോലെ തന്നെ ആശങ്കയുമൊക്കെ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘം, ഒരു സംഘമല്ല ഒന്നിലധികം സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ അന്ന് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. അതുതന്നെയാണ് അതിൻ്റെ വേറൊരു മുഖമാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. എന്താണ് സംഭവമെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ ഒരു നേതാവുണ്ട് ഈ അലിഗർ എന്ന് പറയുന്ന സ്ഥലത്ത്. അലിഗർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്, അറിയാം. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ ഒരു സ്ത്രീ ഭാരതീയ ജനതാ പാർട്ടിയുടെ അലിഗർ വിഭാഗത്തിൻ്റെ മഹിളാ മോർച്ചയുടെ ചുമതലയുള്ള സ്ത്രീയാണ്. ഈ സ്ത്രീ ഈ ഒരു വിഷയത്തിൽ രാമജന്മഭൂമിയും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ വീട്ടിലും അവരുടെ വിവിധ പ്രദേശങ്ങളിലും ഉൾപ്പെടെ പലതരത്തിലുള്ള രാമൻ്റെ വിഗ്രഹങ്ങളും അതുപോലെ ചിത്രങ്ങളുമൊക്കെ പ്രദർശിപ്പിക്കുകയും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അവർക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ പോസ്റ്ററുകൾ പതിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. റൂബി ആസിഫ് ഖാൻ എന്ന് പറയുന്ന ഒരു യുവതിക്കെതിരെയാണ്, ഒരു സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനങ്ങളുമായി ഒരു വിഭാഗം തീവ്രവാദ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെയും ഭർത്താവിനെയും അടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്കെതിരെ ഇവരുടെ നാട് മുഴുവൻ പോസ്റ്റർ പതിച്ചിരിക്കുന്നു. അത് BJP പ്രവർത്തകരും അതുപോലെയുള്ള പ്രവർത്തകരും ഇടപെട്ട് അത് കുറേയൊക്കെ കീറിക്കളഞ്ഞു. എന്നാലും ഇതിപ്പോൾ അവരെ ആ അലിഗർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും അവരുടെ ആ ഒരു രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഉള്ള ശ്രമമാണ്. കാരണം ഈ റുബി ആസിഫ് ഖാൻ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർ, ഒരുപാട് മുസ്ലിം സഹോദരിമാർ ഇവർക്കൊപ്പം ചേരുകയും രാമൻ്റെ ജന്മഭൂമിക്കായി അതുപോലെ തന്നെ തങ്ങളും തങ്ങളുടെ ആ ഒരു റോള് പങ്കുവഹിക്കും, തങ്ങൾ ആ ഒരു പ്രചാരണ വേലയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ വലിയ പങ്കുവഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊപ്പം ചേരുകയും ശ്രീരാമനാമ മന്ത്ര ജപധ്വനിയുമായി അവർ അലിഗറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഈ കലാപകാരികൾ അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം നൽകുന്ന ചില ആളുകൾ ചേർന്ന് ഇവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും ഇവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയത്. ഇത് ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അതിലേക്കാണ് വരുന്നത്. തീർച്ചയായും രാമക്ഷേത്രം അയോധ്യ രാമൻ്റെ ജന്മഭൂമിയാണ്. അവിടെ ഈ രാമക്ഷേത്രം പണിയുന്നത് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഭാരതീയർക്ക് അഭിമാനമാണ്, നമുക്കെല്ലാം അഭിമാനമാണ്. ഇവിടെ ചില കുത്തിത്തിരിപ്പുകാർക്കും ചില രാഷ്ട്രീയക്കാർക്കും, അതായത് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ചില രാഷ്ട്രീയക്കാർക്കും മാത്രമാണ് ഇതിൽ പ്രശ്നമുള്ളത്. അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഈ കലാപാഹ്വാനത്തിൻ്റെയും ഈ തെറ്റായ പ്രചരണങ്ങളുടെയും ഒക്കെ പിന്നിൽ ഇവരാണ്. രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുക, സമാധാനപരമായി ആ ഭൂമി പൂജ നടന്നു, അതുപോലെ തന്നെ അതിൻ്റെ പണികളൊക്കെ തന്നെ ആ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിവിധ ഘട്ടങ്ങളായി ഏതാണ്ട് 3 വർഷത്തിനകം ആദ്യഘട്ടം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സുന്നി വഖഫ് ബോർഡും രാംലല്ല അങ്ങനെയുള്ള സംഘടനകളും അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം ഒരുമിച്ച് ചേർന്ന് വളരെ സമാധാനത്തോടെ വളരെ ഭക്തിയോടുകൂടി ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ആശയത്തോടെ മുന്നോട്ട് വരുന്ന തീവ്ര ശക്തികളാണ് ഈ റൂബിയെ പോലുള്ള സ്ത്രീകളെ പുറകോട്ട് വലിക്കുന്നതും അവരെ അപമാനിക്കുന്നതും. ഇതൊന്നും ശരിയായ ഒരു നടപടിയായി കാണാൻ സാധിക്കില്ല. തീർച്ചയായും അലിഗർ പോലീസും, അലിഗർ പോലീസിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. അലിഗർ പോലീസും അതുപോലെയുള്ള നിയമ സംവിധാനങ്ങളും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ വന്നാലും എത്ര അന്തഛിദ്രമുണ്ടാക്കാൻ ശ്രമിച്ചാലും രാമക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു മഹാക്ഷേത്രം, ആ ഒരു മഹാസ്വപ്നം, അതിനു മുന്നിൽ ഭാരത ജനത, ഭൂരിപക്ഷം വരുന്ന ഭാരത ജനത ഒരുമിച്ച് നിൽക്കും, ജാതിയും മതവും ഒന്നും നോക്കാതെ. ഈ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നടക്കുന്ന സമയത്ത് എത്രയോ സ്ത്രീകൾ ശ്രീരാമൻ്റെ വിഗ്രഹങ്ങളിലും ശ്രീരാമൻ്റെ ചിത്രങ്ങളിലും ആരതിയൊഴിയുന്നതും പൂവിട്ട് പൂജിക്കുന്നതും ഹാരം ചാർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അവയെല്ലാം നമ്മൾ അറിഞ്ഞതുമാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്കെതിരെ, രാജ്യത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഈ തീവ്രവാദ ശക്തികൾക്കെതിരെ ചിലർ തിരിയുന്നു,
എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഒരു അന്തഛിദ്രത്തിനും രാജ്യവിരുദ്ധതയ്ക്കും അല്ലെങ്കിൽ കലാപാഹ്വാനത്തിനും ഒക്കെ ശ്രമിക്കുന്നത് പല തരത്തിലൂടെ. ഇതിവിടെ നടക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ ശ്രമിച്ചു നോക്കുകയാണ് നടക്കാൻ പറ്റുമോ എന്ന്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇതിന് പിന്തുണ നൽകി. അതിനിടയ്ക്ക് കമൽനാഥും തൃശ്ശൂറും ബി ടി എൻ പ്രതാപനും തമ്മിലുള്ള ആ ഒരു വാഗ്വാദത്തിൻ്റെ വാർത്തയും നമ്മൾ നൽകിയിരുന്നു. എന്തൊക്കെയായാലും ഈ റുബി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക്, മഹിളാ മോർച്ചയുടെ ഈ ഒരു പ്രവർത്തകയ്ക്ക് എല്ലാ റുബി ഹസൻ, അവർക്ക് എല്ലാവിധ പിന്തുണയും രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ സമാധാനപരമായി തന്നെ ജീവിക്കും. അവരെ തടയാനോ അവരെ തകർക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് രാജ്യസ്നേഹികൾ, അലിഗറിലെ രാജ്യസ്നേഹികൾ ഒന്നടങ്കം വിളിച്ചു പറയുന്നത്. തീർച്ചയായും അതുതന്നെയായിരിക്കും സംഭവിക്കുക. തീവ്രവാദികളും അന്തഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരും രാജ്യദ്രോഹികളും എത്ര വിചാരിച്ചാലും ഈ ഐക്യത്തെ, ഈ ഏകതയെ, ഈ ഭക്തിയെ, ഈ ഒരു അന്തരീക്ഷത്തെ തകർക്കാൻ സാധിക്കില്ല എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.